السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بالله. أما بعد، رجب ماسطل مهتنغل كورچ أريات ورأي آرم إلا رجب ورمبول إندو ولي پاوترد يدر آلد هردئتلم طولم بنلكم كارن رجب أترميل إلا ورأي നാവിൻ തുമ്പിൽ തത്തിക്കളിക്കുന്ന വലിയ മഹത്വമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മാസമാണ്. പഴയകാല പാട്ടുകളൊക്കെ റജബിൻ്റെ നിലാവ് കാണുക എന്നതിന് ഒപ്പിച്ചുകൊണ്ട് ഒരുപാട് പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. റജബിന് മഹത്വമുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും അറിയുന്ന കാര്യമാണ്. റജബ് എന്നത് തർജീബ് എന്ന വാക്കിൽ നിന്നാണുള്ളത്. തർജീബിന് ആദരിക്കൽ, ഒരുങ്ങൽ, അതുപോലെ തന്നെ റജബ് എന്നാൽ ഭയം, ഭയപ്പെടൽ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇതിനെല്ലാം ഓരോ കാരണങ്ങളുണ്ട്. ഒരുങ്ങുക എന്ന അർത്ഥം ഷഅബാൻ മാസത്തിലേക്ക് ഒരുങ്ങുക, ഷഅബാനിൽ റമദാനിലേക്ക് ഒരുങ്ങുക, അങ്ങനെ ഒരു ഒരുക്കം, പുണ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കം. പിന്നെ ആദരിക്കൽ എന്ന അർത്ഥമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് ഏതായാലും അള്ളാഹു 4 മാസങ്ങൾക്ക് പവിത്രത നൽകിയിട്ടുണ്ട്. യുദ്ധം ഹറാമാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മാസമാണിതും. മറ്റൊന്ന്, അടുത്തു വരാനിരിക്കുന്ന മാസത്തിൽ നന്മകൾ വർദ്ധിക്കണം, അതിൻ്റെ പിന്നെയുള്ള മാസത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കണം. അതുകൊണ്ടൊരു ഭയം എല്ലാവർക്കും വേണം. ഇത് അള്ളാഹു ബഹുമാനിച്ച മാസമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് തർജീബ് എന്ന പദത്തിൽ നിന്നെടുത്ത റജബ് എന്ന ഇതിന് പേര് വിളിച്ചു വരുന്നു. വെള്ളം വറ്റി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നോ എന്ന ഒരു ഭയവും ഈ മാസത്തിൽ ഉണ്ടാകാറുണ്ട്. ഇത് ഇങ്ങനെ ഒരു മഴ കുറഞ്ഞ കാലത്തോടെ അടുത്ത് വരുന്ന ഒരവസ്ഥയുള്ളത് കൊണ്ടും ആവാം മെയ് മാസ ചൂട് എന്നൊക്കെ പറഞ്ഞതുപോലെ. റജബിലെ ആദ്യത്തെ അക്ഷരം റ, റജബിൻ, അത് റഹ്മത്ത്, അള്ളാഹിന്റെ റഹ്മത്തിനെ ചൂണ്ടിക്കാണിക്കുന്നു. നടുവിലെ ജീം ജൂദുല്ലാ അല്ലെങ്കിൽ ജന്നത്തുല്ലാ, അള്ളാഹുവിൻ്റെ ഔദാര്യം, അള്ളാഹുവിൻ്റെ സ്വർഗം, ഇതൊക്കെ. മറ്റൊന്ന് ബറക്കത്ത് ബാഗ്, ബിറുള്ളാ അള്ളാഹുവിൻ്റെ ഗുണം എന്നതിലേക്കൊക്കെ സൂചിപ്പിക്കുന്നു. ഇത് മൂന്നും കൂടിയുള്ള അക്ഷരങ്ങൾ നമ്മെ അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനും അവൻ്റെ ഔദാര്യത്തിനും അവൻ്റെ ഗുണങ്ങളും ഒക്കെ നമുക്ക് കിട്ടാൻ സൃഷ്ടികൾക്ക് ഏറ്റവും നല്ല ഒരു മാസമാണ് എന്നുള്ളതാണ്. റജബിൻ്റെ പേര് തന്നെ പല നിലയിലും പറയപ്പെടാറുണ്ട്. അസമ്മ് എന്നൊരു പേരുണ്ട്. അസമ്മ് എന്ന് പറഞ്ഞാൽ കാത് പൊട്ടൻ, അതിൽ ഒന്നും കേൾക്കില്ല. കേൾക്കില്ല എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ ആയുധങ്ങളുടെ ശബ്ദമൊന്നും കേൾക്കില്ല എന്നർത്ഥത്തിലാണ്. അന്ന് യുദ്ധമൊന്നുമില്ല. ഈ മാസത്തിൽ യുദ്ധ ഹറാമാണ്. അതുപോലെ തന്നെ മറ്റൊരു നില, പതിവിൽ കൂടുതൽ അള്ളാഹിൻ്റെ റഹ്മത്തുകൾ കുത്തിച്ചൊരിയുന്നത് കൊണ്ട് മഴ ഇങ്ങനെ കുത്തിച്ചൊരിയ, വെള്ളം കുത്തിച്ചൊരിയുക എന്ന അർത്ഥത്തിൽ അസ്വബ് എന്ന ഒരർത്ഥവും ഉണ്ട്. ദോഷങ്ങളിൽ നിന്നെല്ലാം മുക്തമാക്കി കളയുന്ന വലിയ പുണ്യങ്ങൾ ചെയ്യാൻ പറ്റിയ മാസം എന്ന അർത്ഥത്തിൽ മുത്തഹർ എന്നും, യുദ്ധം ഹറാമായ 4 മാസങ്ങളിൽ ആദ്യത്തേതായി വരുന്നത് കൊണ്ട്, കൊല്ലത്തിൻ്റെ ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ആദ്യത്തെ മാസമായിട്ട് കിട്ടുന്നത് റജബാണ്. അതുകൊണ്ട് സാബിക്ക് എന്നൊരർത്ഥം ഇതിനുണ്ട് എന്ന് പറയുന്നു. 4 മാസങ്ങൾ യുദ്ധ ഹറാമായ മാസമാണ്. അത് 3 ഒന്നിച്ചാണ്. റജബ് മാത്രമേ വേറെ വരുന്നുള്ളൂ. അതുകൊണ്ട് ഒറ്റയ്ക്ക് വരുന്നത് എന്നർത്ഥമുള്ള ഫർദ് എന്ന നാമകരണവും ഈ മാസത്തിനുണ്ട്. ഹദീസുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഷഅബാൻ എൻ്റെ മാസമാണ്. അള്ളാഹു പറഞ്ഞത് അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്, റജബുൻ ഷഹ്റുല്ലാ വ ഷഅബാൻ ഷഹ്രി വ റമളാനു ഷഹ്റു ഉമ്മത്തി. ആദ്യം ഇങ്ങനെയാണ്, റജബ് അള്ളാഹുവിൻ്റെ മാസം, ഷഅബാൻ എൻ്റെ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഷഅബാൻ എൻ്റെ മാസം. അത് ഷഅബാനിലാണ് ഇന്നല്ലാഹു മലായിക്കത്തവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആദരിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലണം എന്നുള്ള ആയത്ത് ഇറങ്ങുന്നത്. മറ്റൊന്ന്, റമളാൻ എൻ്റെ സമുദായത്തിൻ്റെ മാസമാണ് എന്നും ആ ഹദീസിൽ പറയുന്നുണ്ട്. അനസ് റളിയല്ലാഹുവിനെ നിവേദനം ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, സ്വർഗത്തിൽ ഒരു നദിയുണ്ട് റജബ് എന്നാണ് അതിന് പേര്. പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ നല്ല മധുരമുള്ളതുമായ വെള്ളം. ആരെങ്കിലും റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കുമ്പോൾ ആ നദിയിൽ നിന്ന് കുടിക്കാൻ അവനിക്ക് സാധിക്കും. ഇതൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസിൽ റജബ് എന്നൊരു
പിന്നെ എൻ്റെ റജബ് എന്നത് എൻ്റെ സമുദായത്തിൻ്റെ മാസമാണ് എന്ന് പറയുന്ന ഒരു ഹദീസും ഉണ്ട്. എൻ്റെ സമുദായത്തിന് മറ്റു സമുദായത്തേക്കാൾ ശ്രേഷ്ഠത ഉള്ളതുപോലെ മറ്റു മാസങ്ങളേക്കാൾ റജബിനും മഹത്വമുണ്ട് എന്ന് പറയുന്നു. ഹദീസാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് വളരെ രസകരമുണ്ട്. സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്, റജബിൽ നോമ്പനുഷ്ഠിക്കുന്നവർക്കാണ് അതിൽ നിന്ന് അള്ളാഹു കുടിപ്പിക്കുക, അതിലേക്ക് അള്ളാഹു പ്രവേശിപ്പിക്കുക എന്ന്. നദിയുണ്ടെന്ന് പറഞ്ഞല്ലോ നേരത്തെ ഹദീസ് നമ്മൾ പറഞ്ഞത്. സ്വർഗത്തിൽ റജബ് എന്നൊരു നദിയുണ്ട്, അതില് നദിയിൽ ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവർക്ക് കുടിപ്പിക്കുന്നു. ഇവിടെ റജബ് പിന്നെ സ്വർഗത്തിൽ പ്രത്യേകമായ ഒരു കൊട്ടാരമുണ്ട്, പേരൊന്നുമില്ല അതിന്. അത് റജബിൽ നോമ്പനുഷ്ഠിക്കുന്നവർക്ക് ആ കൊട്ടാരത്തിൽ കയറാം. അപ്പൊ റജബ് എന്ന ആ ഒരു നദിയിൽ നിന്ന് കുടിച്ച് വലിയ കൊട്ടാരത്തിലേക്കൊക്കെ കയറാൻ പറ്റും എന്ന് മൊത്തത്തിൽ വായിക്കാം. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു സുഫൂരി റഹിമഉള്ള പറയുന്നത്, റജബ് മാസം സൽക്കർമ്മങ്ങളുടെ വിത്ത് കുഴിച്ചു മൂടേണ്ട മാസം, ഷബാനിൽ ആ വിത്തിന് കരഞ്ഞുകൊണ്ട് വെള്ളം കൊടുക്കേണ്ട മാസം, റമദാനിൽ കൃഷി അത് കൊയ്തെടുക്കേണ്ട മാസം. റജബിൽ വിത്ത് കുഴിച്ചു മൂടുക എന്ന് പറയുമ്പോൾ അത് മൂടി വെക്കാതെ ഷബാനിൽ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. അതില്ലാതെ ഒരിക്കൽ റമദാനിൽ അള്ളാഹിൻ്റെ റഹ്മത്താകുന്ന കൃഷി കൊയ്യാൻ കഴിയില്ല. അതുകൊണ്ട് റജബിൽ തന്നെ ശാരീരികവും മാനസികവുമായ ശുദ്ധീകരണത്തിൻ്റെ, ഒരു ഹൃദയ ശുദ്ധീകരണത്തിൻ്റെയൊക്കെ, ആത്മീയ ശുദ്ധിയുടെയൊക്കെ ഒരു ഒരുക്കം ഒരുങ്ങണം എന്നുള്ളതാണ് മഹാന്മാർ പറഞ്ഞതിൻ്റെ ആ ഒരു സാഹിത്യത്തിൻ്റെ അർത്ഥം. റജബിൽ വലിയ വലിയ മഹത്വങ്ങളുള്ള സമയങ്ങളൊക്കെ ഉണ്ട്. റജബ് മാസത്തിൽ പ്രത്യേകമായി ഒരു നിസ്കാരമൊന്നും ഇല്ല എങ്കിലും ഈ മാസം മുഴുക്ക നോമ്പ് നോക്കണം എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ നോമ്പ് നോക്കിയാൽ നോമ്പോട് നോമ്പായിരിക്കും, അത് റജബിലായിരിക്കുമെന്ന് ആ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. റജബിൽ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ഒരു പ്രത്യേക നിസ്കാരമുണ്ട് എന്ന് ചില വ്യാജ നിർമ്മിതമായ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ നിസ്കാരം ഉള്ളതല്ല. റജബ് മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ഇശാഖ് മഗ്രിബിൻ്റെ ഇടയിൽ 12 റക്അത്ത് അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെയൊന്നുമില്ല, നിസ്കാരങ്ങളൊന്നുമില്ല. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു പറയുന്നു വളരെ മോശമായ ചീത്ത ബിദഅത്താണത്. പ്രസ്തുത നിസ്കാരം ചീത്ത ബിദഅത്തും അതിൽ വന്ന ഹദീസുകൾ കള്ള നിർമ്മിതവും ആണ്. പുത്തൻ നിർമ്മിത നിസ്കാരങ്ങളെ എതിർത്തുകൊണ്ട് ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്, അൽ ഈലാഹ് വൽ ബയാൻ, എന്ന് പറഞ്ഞിട്ടുള്ളൊരു കിതാബ് എന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുള്ള തുഹ്ഫയിൽ 2 238 പേജിൽ പറയുന്നു. പിന്നെ റജബിൽ ഉണ്ട് നോമ്പുണ്ട്. നോമ്പിൽ വളരെ പ്രത്യേകതയുള്ള നോമ്പ്, റജബിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു റജബ് മാസം പൂർണ്ണമായി നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് പറയുന്നത് ഫത്താവുൽ കുബ്ര 268 എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റജബ് മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നോമ്പനുഷ്ഠിച്ചിരുന്നു, റസൂലുള്ള നോമ്പനുഷ്ഠിച്ചാൻ തുടങ്ങിയ ജനങ്ങൾ ഞങ്ങളൊക്കെ പറയും ഇനി നോമ്പ് നിർത്തൂലായിരിക്കും, നോമ്പ് നോക്കാതെ ഇങ്ങനെ പിടിച്ചിരുന്ന ഇനി നോമ്പ് തിരയെ നോക്കൂല എന്ന് വിചാരിച്ചു പോവും. അങ്ങനെയുള്ള അവസ്ഥകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കുണ്ട്. റജബിൽ നോമ്പ് നോക്കാറുണ്ടായിരുന്നു എന്ന് മൊത്തത്തിൽ. ഇതിൽ പ്രത്യേകമായി റജബ് മാസം 27 നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. ഇക്കാര്യം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഹദീസിന്റെ തെളിവ് പറഞ്ഞുകൊണ്ട് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു മിഹ്റാജ് ദിവസത്തിന്റെ നോമ്പിനെ കുറിച്ച് മഹത്വങ്ങൾ വിശദീകരിച്ചുകൊണ്ട് 5 മുജദ്ദിദാണല്ലോ ഇമാം ഗസ്സാലി റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ ഇഹ്യാഉൽ ഉലൂമിൽ ഇത് പറയുന്നുണ്ട്. കൂലി ആരെങ്കിലും റജബ് 27 നോമ്പ് അനുഷ്ഠിച്ചാലുണ്ടല്ലോ 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലം അവന് നൽകപ്പെടും എന്ന് ഇഹ്യാഉലുമുദ്ദീൻ 1:328 പേജിൽ ഇത് പറയുന്നുണ്ട്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഗുന്യത്തു താലിബീൻ എന്ന കിതാബിലും ഈ ഹദീസ് കാണാം. റജബ് 27 നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് എന്ന് ഇമാം ബാജൂരി അവിടുത്തെ ഗ്രന്ഥത്തിൽ 2:302 പറയുന്നു. ഫത്ഹുൽ അലാം എന്ന കിതാബിൽ 2:208 പറയുന്നു.
യാനത്ത് താലിബീൻ എന്ന കിതാബിൽ രണ്ടാം പാളം 270-ലുമുണ്ട്. അപ്പൊ റജബ് 27-ാം രാവിലെ നമുക്കതിൻ്റെ മുന്നോടിയായി സൽക്കർമ്മങ്ങൾ ചെയ്യാം. അന്നേ രാത്രി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് ആരോഹണം നടത്തപ്പെടുകയും നിസ്കാരം നിർബന്ധമാക്കപ്പെടുകയും ഒക്കെ ചെയ്ത രാത്രിയാണ്. അതിൻ്റെ ഒരു ഓർമ്മയായി പള്ളികളിലേക്ക് നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പതിവ് പഴയ കാലത്തുണ്ട്. അള്ളാഹു ചെയ്ത നിയമത്തിന്, അള്ളാഹു നമുക്ക് നൽകിയ നിയമത്തിൻ്റെ ഓർമ്മക്ക്, അള്ളാഹു നമുക്ക് നിസ്കാരം തന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരുടെ മുമ്പിൽ ആദരിച്ച എല്ലാ അമ്പിയാക്കളെക്കാളും ഉയരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിനെ തന്നെ കാണാൻ വേണ്ടി ഭാഗ്യം കൊടുത്ത ആ ദിവസത്തിൻ്റെ ഓർമ്മയിൽ മുത്തുനബിയോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതുപോലെ പ്രതിബദ്ധതയുടെയൊക്കെ പേരിൽ, മുത്തുനബിയെ കൊണ്ടുള്ള ആ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി പള്ളി കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല, അത് നല്ലത് തന്നെയാണ്. ഏതായാലും റജബ് മാസം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന്. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും നീ ഞങ്ങൾക്ക് സമൃദ്ധി നൽകണമേ, ബറക്കത്ത് നൽകണമേ, ഞങ്ങൾ നീ റമളാൻ മാസത്തിലേക്ക് എത്തിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. കാരണം റമളാനിനോടുള്ള പ്രത്യേക ഒരു പിന്നെ കൊതിയാണ് അതിൽ കാണിക്കുന്നത്. അങ്ങനെ ഒരാൾ കൊതി കാണിച്ചാൽ, റമളാൻ വരുന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ചാൽ, മം ഫരിഹ ബി ലുഹൂരി റമളാന ഹറമല്ലാഹു ജസദഹു അലന്നാർ എന്ന ഹദീസ് ചില കിതാബുകളിൽ കണ്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റമളാൻ മാസം വരുന്നു എന്ന കാര്യം പറഞ്ഞ ഒരാൾ സന്തോഷിച്ചാൽ അവൻ്റെ ശരീരം നരകത്തിൻ്റെ മേൽ അള്ളാഹു ഹറാമാക്കി കളയും എന്ന് പറയുന്ന ഹദീസ്. അപ്പൊ അതൊരു സന്തോഷമാണ്. ഇമാം ബൈഹഖി റളിയല്ലാഹു തൻ്റെ അദ്ദഅവാത്തുൽ കബീർ എന്ന് പറയുന്ന കിതാബിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു സുന്നി റളിയല്ലാഹു അൻഹു അമലുൽ ലൈലി വൽ ലൈല എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഹദീസിൽ ഇത് തന്നെ പറയുന്നുണ്ട്. അതിൽ ഈ ഹദീസുകൾ ഇപ്പൊ പറഞ്ഞ ഹദീസ് അങ്ങനെ അദ്ദഅവാത്തുൽ കബീറിൽ പറയുന്നുണ്ട്. അമലുൽ ലൈലി, ഈ അമലുൽ യൗമി വൽ ലൈലി എന്ന ഇബ്നു സുന്നി തങ്ങളുടെ കിതാബിലും പറയുന്നുണ്ട്. പക്ഷേ ഇബ്നു സുന്നി തങ്ങൾ ഇതിന് ഒന്ന് കൂട്ടുന്നുണ്ട്, ബല്ലിഗനാ റമളാൻ എന്നു തന്നെയുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ ബല്ലിഗനാ എന്നാണോ ബല്ലിഗനാ ഷഹർ റമളാനാണോ എന്നാണോ പ്രാർത്ഥിക്കേണ്ടത്? രണ്ടും ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ബല്ലിഗനാ ഷഹർ റമളാൻ എന്നും പറയാം, ബല്ലിഗനാ റമളാൻ എന്നും പറയാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഫീ റജബിം വ ഷഅബാൻ എന്നിടത്ത് ചില ഉസ്താദ്മാർ ഫീ റജബ വ ഷഅബാൻ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. അത് തെറ്റില്ല. കാരണം പിന്നെ അത് അർറജബ് എന്ന പദത്തിൽ നിന്ന് പിടിച്ച റജബ എന്ന് പറയുന്ന ഗൈർ മുൻസരിഫായ ഒരു പ്രയോഗവും റജബ എന്ന റജബ് എന്ന വാക്കിനുണ്ട്. ഗൈർ മുൻസരിഫാണ് റജബ എന്ന് തന്നെ അത് അങ്ങനെ തന്നെ നിർത്തിയിട്ടും പറയാം എന്നും ഫുലരി സുബ്ബാൻ പോലുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഏതായാലും റജബിം വഷാബാൻ എന്നായാലും റജബ വഷാബാൻ എന്നായാലും കുഴപ്പമില്ല. സാധാരണമായി പണ്ഡിതന്മാർ ഫി റജബിൻ എന്നാണ് പ്രാർത്ഥിച്ച് കേൾക്കാറുള്ളത്. വ്യത്യസ്തമായി ദുആ ചെയ്താൽ അതിനും തെളിവുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഷഅബാൻ മാസത്തിൽ ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയതിന് രേഖയില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് മറുപടിയാണ് ഞാൻ ഈ കിതാബ് പറഞ്ഞത്. റജബ് പ്രവേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ദ്വാരന്നിട്ടുണ്ടെങ്കിൽ ഈ ദുആ ഷഅബാനിലും ദ്വാരക്കണം എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. കാരണം ഷഅബാനിൻ്റെ കാര്യവും അതിനകത്ത് പറയുന്നുണ്ട്. പ്രാർത്ഥന ഹദീസിൽ നിന്ന് വ്യക്തമായി നമുക്ക് റജബിൽ തന്നെ റജബിൽ ദ്വാരുന്നു എന്നാണുള്ളത്. എന്നാൽ ബല്ലിഗന റമളാൻ എന്ന വാചകം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാൻ വരെ പ്രസ്തുത പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് എന്ന് ഗ്രഹിക്കാം എന്ന് ചില പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് ഷഅബാൻ റജബ് കഴിഞ്ഞാൽ ഷഅബാനിലും റമളാനിലും ഒക്കെ ദുആ ചെയ്യുന്നത് എന്നല്ല. ഈ കാര്യത്തെ കുട്ടി പറയുമ്പോൾ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഷഅബാനിൽ ഈ പ്രാർത്ഥന നടത്തുമ്പോൾ റജബ് ഒഴിവാക്കേണ്ടതില്ല. അള്ളാഹുവേ, നീ റജബിലും ഷഅബാനിലും നീ സമൃദ്ധി നൽകണമേ എന്ന് പറയുമ്പോൾ റജബ് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവേ ഷഅബാനിൽ എന്ന് മാത്രം പറയണോ, അല്ല ഷഅബാനിലും റജബിലും എന്ന് പറയണോ? ആ റജബിലും ഷഅബാനിലും എന്ന് പറയണോ എന്നുള്ളതാണ് മറുപടി. കാരണം ഹദീസിൽ ഒരു വാക്ക് വന്നാൽ ഹൈസു അത്താ ബി മഹ്സൂറിൻ ഉത്തുബിയ ലഫ്ലുഹു എന്ന് ഇമാം ഇബ്ൻ ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫ രണ്ടാം പാളി 66-ൽ പറയുന്നുണ്ട്. ഹദീസിൽ ഒരു കാര്യം വന്നാൽ അത് പിന്നീട് കട്ട് ചെയ്യേണ്ടതോ അതിൻ്റെ രേഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കേണ്ടതോ ആയ കാര്യമില്ല. അത് അങ്ങനെ തന്നെ ദ്വാരക്ക് ആരും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ
റമദാൻ വരെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ എന്ന് തന്നെ ദുആ ഇറക്കണം. റജബ് കഴിഞ്ഞല്ലോ ഉസ്താദേ, പിന്നെ എന്തിനാ ഈ റജബിൻ എന്ന് പറയുന്നത് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കിയിട്ടല്ല, ഹദീസിൽ വന്ന ആ വാചകത്തെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ദുആ ചെയ്യുക. റജബ് കഴിഞ്ഞാലും റജബിന് വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ റജബിൻ്റെ ഒരു പ്രത്യേകത കൂടി ആയല്ലോ. ഏതായാലും ചില ഹദീസുകളിൽ വന്ന കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞത്. എന്നാൽ ഉസ്താദുമാർ അതിൻ്റെ കൂടെ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വൽ ഇഅ്തികാഫി വതിലാവത്തിൽ ഖുർആനി വസ്സദഖത്തി അങ്ങനെ പോയിട്ട് സായിദുൽ ഖൈറാത്ത് എന്ന് പറയാറുണ്ട്. അതും നല്ലതാണ്, ഒരു ദുആയാണ്. പക്ഷേ ഇത് ഹദീസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് സ്വന്തമായി നമ്മളുണ്ടാക്കുന്ന ദുആ ആണ് എന്ന് കാണിക്കുന്ന രേഖ അതിൽ വേണം, അല്ലെങ്കിൽ ഹദീസിൽ വന്നതാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അടയാളങ്ങൾ മാറ്റണം. ഉദാഹരണത്തിന് അതിൻ്റെ ശേഷം നീ ഞങ്ങൾക്ക് നന്മജകൾ ചെയ്യുകയും അതോടൊപ്പം വവഫിഖ്നാ ഫീ അതിൽ തൗഫീഖ് ചെയ്യുകയും ചെയ്യണേ എന്ന് പറഞ്ഞ് വാവ്, അത്തഫിൻ്റെ വാവ് അതിൽ ചേർക്കാൻ പാടില്ല. വവഫിഖ്നാ എന്ന് പറയാതെ വഫിഖ്നാ എന്ന് മാത്രം പറയുക. ഫീഹി അതിൽ എന്ന് നമ്മൾ ലമീർ മടക്കുന്നതിന് പകരം സ്വന്തമായി അവിടെ നമ്മൾ റമദാൻ എന്ന് തന്നെ കൊടുക്കുക. ലമീർ മടക്കുന്നതിന് പകരം റമദാൻ എന്ന വാചകത്തെ ആവർത്തിക്കുക. അപ്പോൾ അത് ഹദീസല്ല, ഉസ്താദിൻ്റെ വകയുള്ള ദുആ ആണ് എന്ന് കേൾക്കുന്നവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയ ഭാഗത്തിലാക്കി ദ്വാരക്കുക. അപ്പോൾ എങ്ങനെ ദ്വാരക്കാം? അതിൻ്റെ രൂപം അല്ലാഹുമ്മ വഫ്ഖ്നാ ഫീ റമളാന ലിസ്സിയാമി വൽ ഖിയാമി വൽ ഇഅ്തികാഫി വസ്സദഖത്തി വതിലാവത്തിൽ ഖുർആനി വസായിരിൽ ഖൈറാത്ത്. പ്രത്യേകിച്ച് മുതഅല്ലിമീങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നൊരു ഭാഗമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇതാണ് ഹദീസിലുള്ളത്. അതിൻ്റെ ശേഷം നമ്മുടെ വക കൂട്ടുന്നത് ഇങ്ങനെ കൂട്ടണം, അല്ലാഹുമ്മ വഫ്ഖ്നാ ഫീ റമളാന എന്ന് തന്നെ പറയണം. ഫീ റമളാന ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആനി വസ്സദഖത്തി വൽ ഇഅ്തികാഫി വസായിരിൽ ഖൈറാത്ത് എന്നിങ്ങനെ കൂട്ടിയിട്ട് പറയുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ഇസ്റാ മിഅ്റാജ് നടന്ന പുണ്യമുള്ള ഒരു മാസമാണ്. ഖാജാ മുഈനുദ്ദീൻ ജിസ്തി റളിയല്ലാഹുവിന് റജബ് ആറിലാണ് വഫാത്താകുന്നത്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹുവിന്, ഇമാം മുസ്ലിം റളിയല്ലാഹുവിനൊക്കെ 24-നാണ് വഫാത്താകുന്നത്, റജബ് 24-ന്. 23-ന് ഇബ്നു ഹജർ അൽ ഹൈത്തമി റളിയല്ലാഹുവിൻ്റെ ആണ്ടുണ്ട്. ഈ റജബിൽ തന്നെയാണ് ഇബ്നു ഹജർ തങ്ങൾ വഫാത്താകുന്നത്. ഇതിൻ്റെ അവസാനം റജബ് 29-നാണ് നമ്മുടെ എല്ലാം പുണ്യമായ നമ്മുടെ നേതാവായ നമ്മുടെ ഇമാമായ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന് വഫാത്തായിട്ടുള്ളത്. റജബ് അത്രമേൽ പുണ്യമുള്ളൊരു മാസമായതുകൊണ്ടാണ് ആ മഹാന്മാരുടെയൊക്കെ വഫാത്ത് ഈ മാസത്തിലായതെന്ന് നമുക്ക് അനുമാനിക്കാം. അല്ലാഹു അഅലം. ഏതായാലും അമ്പിയാക്കളുടെ മുമ്പിൽ ജമാഅത്തായി നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് ഭാഗ്യം കിട്ടിയത്, അള്ളാഹുവിൻ്റെ പിന്നെ അത്ഭുതകരമായ ലോകങ്ങൾ, ആകാശവും അതിനപ്പുറവും, അർശും കുറുശും നരകവും സ്വർഗവും, പിന്നെ മലക്കുകളുടെ കേന്ദ്രമായ ബൈത്തുൽ മഅ്മൂറും അവിടെയുള്ള ഓരോ മരങ്ങളും, അതുപോലെ തന്നെ സൃഷ്ടികളുടെ പല രൂപത്തിലുള്ള സൃഷ്ടികളും അത്ഭുതങ്ങളും മലക്കുകളും, ആ മലക്കുകളുടെ വാസസ്ഥലമായ ആ മരവും, അതിനുശേഷം പിന്നെ അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ ബഹ്റുന്നൂറും, ഒടുവിൽ അള്ളാഹുവിനെ തന്നെയും കണ്ടിട്ടുള്ള ഒരു മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ദുഃഖത്തിൽ തൻ്റെ പ്രിയ പത്നി ഖദീജ ബിബി റളിയല്ലാഹു അൻഹ വഫാത്തായി ശേഷം അബൂ താലിബ് എന്ന് പറയുന്ന ഇളയപ്പ വഫാത്തായി. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു അവരുടെ സ്ഥാനം ഉയർത്തട്ടെ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പ്രിയപ്പെട്ടവർ വഫാത്തായി. സങ്കട വർഷം, ദുഃഖവർഷം, ഹുസ്ന് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ആ വർഷം, ആ സങ്കടമൊക്കെ നടന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അതിനൊരു സാന്ത്വനം, ആ ദുഃഖം തീർക്കാനൊരു യാത്ര എന്ന പോലെ അള്ളാഹു നൽകിയിട്ടുള്ള യാത്ര. ആ യാത്രയുടെ സഫലീകരണമാണ് നമുക്ക് കിട്ടിയ 5 വഖത്ത് നിസ്കാരം. നിസ്കാരത്തിൻ്റെയും കൂടി വാർഷികമാണ്. അതുകൊണ്ട് 5 വഖത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കുകയും മരിച്ചുപോയ ഈ മഹാന്മാരെയൊക്കെ ഓർക്കുകയും അതോടൊപ്പം ഈ മാസത്തിൽ ചൊല്ലാനുള്ള ദിക്ർ എല്ലാ ദിവസവും 70 വട്ടം, എല്ലാ ദിവസവും റജബിൽ നമ്മൾ 70 വട്ടം ദിവസത്തിൽ ചൊല്ലുക. റബ്ബി ഗഫ്റലി വതുബ് അലയ്യ എന്നുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ഗഫ്റലി വർഹംനി വതുബ് അലയ്യ എന്ന് പറയുക. അങ്ങനെയാണ് പറയേണ്ടത്.
അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനീ വതുബ് അലിയ്യ എന്ന ദിക്ർ ചൊല്ലുക. ആദ്യത്തെ 10 ദിവസം സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന് പറയുക. രണ്ടാമത്തെ 10, അതായത് റജബ് 11 മുതൽ 20 വരെ സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ് എന്ന് പറയുക. മൂന്നാമത്തെ 10 നമ്മൾ സുബ്ഹാനല്ലാഹിർ റഊഫ് എന്ന് പറയുക. എല്ലാം 100 വട്ടം ചൊല്ലണം. ഒരു ദിവസം 100 വട്ടം ചൊല്ലുക ആദ്യത്തെ 10, എല്ലാ ദിവസവും 100. രണ്ടാമത്തെ 10 എല്ലാ ദിവസവും 100. മൂന്നാമത്തെ 10 ആ ചൊല്ലേണ്ടുന്നതിന് എല്ലാ ദിവസവും 100 വട്ടം. 70 വട്ടം പറയേണ്ടത് ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചതുപോലെ ഈ ദുആകളൊക്കെ നമ്മൾ പഠിക്കുക. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഇതിൻ്റെ ആദ്യത്തെ ദിവസം രാത്രി ചൊല്ലേണ്ട ഒരു ദുആ ഉണ്ട്, ഇലാഹി തഅറല കഫീ ഹാദിഹി ലൈലത്തിൽ മുതഅരിദൂന എന്ന് തുടങ്ങിയ ദുആ. അതൊന്നിരിക്കൽ വീഡിയോകളിലോ മറ്റോ നമ്മുടെ മറ്റൊരു വീഡിയോയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക, 9447923786. നിങ്ങളുടെ ദുആയിൽ നമുക്ക് എപ്പോഴും ഒരു ഇടം നൽകണം. നമ്മുടെ പല കാര്യങ്ങളുടെയും സാധൂകരണം നിങ്ങളുടെയും ദുആ പരമാണ്. നിങ്ങൾക്കും നമ്മൾ ദുആ ചെയ്യും. പരസ്പരമുള്ള ഈ സ്നേഹത്തിൻ്റെയും ദുആ സഹകരണത്തിൻ്റെയും ഒക്കെ ഫലം മായി അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. നമ്മുടെയും ഇന്ത്യയുടെയും മുഴുവൻ പ്രശ്നങ്ങളെ അള്ളാഹു പരിഹരിച്ച് തരുമാറാകട്ടെ. ഖാജാ മുഈനുദ്ദീൻ ജിസ്തി റളിയല്ലാഹുവിനെയും മറ്റു മഹാന്മാരെയും എല്ലാം സിയാറത്ത് ചെയ്യാനും അവരുടെ മേലിൽ ഖത്തമും യാസീനും ഫാത്തിഹയും ഒക്കെ ഓതി ഹദിയ ചെയ്യാനും അവർക്ക് ആഖിറത്തിൽ നമ്മെ പരിചയം കിട്ടാനും ദുനിയവ്യായ കാര്യത്തിൽ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാനും അവർ കാരണമായി അവരോടുള്ള മഹബത്ത് കാരണമായി റജബ് മാസത്തിൻ്റെ മഹത്വവും കൂടി കിട്ടിയതായി അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. എല്ലാ ദുആകളും ഉൾപ്പെടുത്തുക. പ്രത്യേകം പറയാനുള്ളത് ഇന്ത്യയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം. ഷഹീൻ ബാഗിലെ ആ സമരത്തിന് വലിയ ഫലമുണ്ടാകണം. നമുക്ക് മേലടിച്ചേൽപ്പിക്കപ്പെടുന്ന ദുർഘടമായ വൈകൃതമായ നിയമങ്ങളെ പാടെ റദ്ദ് ചെയ്യപ്പെടണം എന്നിങ്ങനെയുള്ള ദുആയോടുകൂടെ നമുക്ക് ഈ മാസവും അടുത്ത മാസവും ഒക്കെ സ്വീകരിക്കാം. അള്ളാഹു നമുക്ക് റമദാൻ വരെ ബർക്കത്ത് ചെയ്തു തരുമാറാകട്ടെ. റമദാനിൽ അള്ളാഹു നമുക്ക് നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് ഏറ്റി തരുമാറാകട്ടെ. ധാരാളം കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള ആഫിയത്തോടെയുള്ള ആയുസ് നീട്ടി തരികയും അതിനോടൊപ്പം ഐശ്വര്യവും ആഗ്രഹ സഫലീകരണവും ഒക്കെ നൽകുകയും ചെയ്യുമാറാകട്ടെ. നമുക്കും നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും എല്ലാം അള്ളാഹു വീടും സൗഖ്യവും ആഫിയത്തും നല്ല ഈമാനികവും നൽകുമാറാകട്ടെ. എല്ലാറ്റിലും ഉപരി കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം റമദാനിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലാണ്. നമ്മോടൊപ്പം പല റമദാനുകൾ ആസ്വദിച്ചവർ ഇന്ന് ഖബറിൽ ഒറ്റക്കാണ്. അവർക്ക് നന്മകളില്ല. അവരുടെ കവാടങ്ങളെല്ലാം മടക്കപ്പെട്ടു പോയി. കിതാബുകളെല്ലാം മടക്കപ്പെട്ടു പോയി. അവർക്ക് നമ്മൾ ഈ ചൊല്ലുന്ന ദിക്റുകൾ മറ്റു സലാത്തുകൾ ഈ ചെയ്യുന്ന നന്മകൾ ഈ പ്രസംഗങ്ങൾ നിങ്ങളുടെ ദുആവിൻ്റെ ഫലങ്ങൾ എല്ലാം അവർക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെയും നമ്മുടെയും ദോഷങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ ദോഷങ്ങളെ നമുക്ക് ചെറുപ്പത്തിൽ അവർ കരുണ ചെയ്തതുപോലെ ആ അള്ളാഹുവെ നീയും കരുണ ചെയ്ത് പുറത്തു കൊടുക്കണേ അള്ളാഹ്. നമ്മുടെ ദുആ ആഗ്രഹിക്കുന്ന സർവ്വവിധ വിശ്വാസികൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. നമ്മുടെ പല കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് പണം അയച്ചു തരുന്നവർ, നമ്മെ പല കാര്യത്തിലും സഹായിക്കുന്നവർ, ഭക്ഷണം നൽകുന്നവർ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, നമ്മുടെ ഒരു വോയിസിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ, നമ്മുടെ വോയിസ് വലിയ ഫലമുണ്ട് എന്ന് പറഞ്ഞ് നമ്മെ സന്തോഷിപ്പിക്കുന്നവർ, നമ്മെ നേരിട്ട് കാണാനും ആഖിറത്തിൽ സ്വർഗത്തിൽ ഒരുമിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ, റഹ്മാനായ റബ്ബെ നമ്മോട് സദുപദേശത്തോടുകൂടെ പെരുമാറുന്നവർ, നമ്മുടെ തെറ്റുകൾ പൊറുക്കുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബെ. ഞങ്ങളെ അവരെയും നീ സൗഖ്യത്തിലാക്കണേ അള്ളാഹ്. അവർക്കും നമുക്കും എല്ലാ കഷ്ടപ്പാടുകളും തീർത്തു തരണേ റഹ്മാനെ. എന്തു തന്നെ പ്രയാസങ്ങളാണെങ്കിലും ഖാജാ മുഈനുദ്ദീൻ ജിസ്തി തങ്ങളെ ബറക്കത്തുകൊണ്ട് ഈ മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് ഈ നന്മകൾ ചെയ്യുന്ന നല്ലവരായ ആളുകളുടെ ബറക്കത്തുകൊണ്ട് അവർ രാത്രിയിൽ ഒഴിക്കുന്ന കണ്ണുനീരിൻ്റെ ബറക്കത്തുകൊണ്ട് ഫലം കൊണ്ട് ഞങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണേ അള്ളാഹ്. എല്ലാം നീ ശരിയാക്കി തരണേ അള്ളാഹ്. നിൻ്റെ മേൽ ഞങ്ങളുടെ സർവസ്വവും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദുനിയാവും ഞങ്ങളുടെ കാര്യങ്ങളും രാജ്യവും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ആഖിറവും എല്ലാം വേണ്ട വിധത്തിൽ ഞങ്ങൾക്ക് ഖൈറാക്കി തരണേ റബ്ബെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.